ഹരേ ഗുരുവായൂരപ്പ സാക്ഷാത് വൈകുണ്ഠനാഥന്റെ തിരുനടയിലേക്കുള്ള ഓരോ യാത്രയും ഒരു അനുഭവമാണ്. ഇവിടെ എത്തി ശ്രീകോവിലിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഭഗവാൻ നമ്മളെ മാടി വിളിക്കുന്നതായി തോന്നും. ആ കള്ളക്കണ്ണൻ നമ്മെ ചേർത്ത് പിടിച്ചിട്ട് കൂടെ ഉണ്ട് എന്ന് പറയുന്നതായിട്ട് തോന്നും. ഇവിടെ എത്തുക തന്നെ സുകൃതം, പുണ്യം. ഭഗവാനെ ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ഭക്തരാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്നത്, കാത്തു നിൽക്കുന്നത്. ഭഗവാന്റെ തിരുമുന്നിൽ ഒരു നിമിഷം നിന്ന് ആ ലോകൈകനാഥനെ നമുക്ക് വന്ദിക്കാം. സർവർക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. നാം ഇന്ന് പോകുന്നത് ഭഗവാന്റെ തിരുസന്നിധിയിൽ തന്നെയുള്ള നാരായണാലയത്തിലേക്കാണ്. ഗുരുവായൂരെത്തുന്ന ഓരോ ഭക്തനും വടക്കേ നടയിലെ നാരായണാലയം കണ്ടിട്ടുണ്ടാകും. ഇന്ന് അങ്ങോട്ടാണ് നമ്മുടെ യാത്ര. അതിനു മുമ്പ് നാരായണാലയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. നാരായണാലയത്തെക്കുറിച്ച് പറയുമ്പോൾ ആഞ്ഞം മാധവൻ നമ്പൂതിരിയെക്കുറിച്ച് അറിയണം. കാരണം അദ്ദേഹമാണ് വടക്കേ നടയിൽ നാരായണാലയം സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഭഗവാൻ കാണിച്ചൊരു അത്ഭുതമുണ്ട്. താമ്പി മരുതയൂർ ആഞ്ഞത്ത് മധുസൂദനൻ സോമയാജിപ്പാടിൻ്റെയും ആര്യ അന്തർജനത്തിൻ്റെയും മകനായ മാധവന് ചെറുപ്പത്തിലേ നല്ല വായനാശീലമുണ്ടായിരുന്നു. അന്നത്തെ മിക്ക ചെറുപ്പക്കാരെയും പോലെ മാധവനും കമ്മ്യൂണിസ്റ്റുകാരനായി. അന്ന് പ്രായം 14 കഴിഞ്ഞിട്ടില്ല. 1936 മോചനയാത്രയിൽ അംഗമായി. പിന്നീടുള്ള 6 വർഷം നിർണായകമായിരുന്നു. സാമൂഹിക സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ തന്നെ മാധവൻ മറ്റൊരു സഖാവിനെ കൂടി കണ്ടെത്തി. ജന്മദേശമായ പട്ടാമ്പിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ ഗുരുവായൂർ. പിന്നീട് പിടിച്ചതും പ്രചരിപ്പിച്ചതും ആ സഖാവിൻ്റെ കൂടിയാണ്, സാക്ഷാ ഗുരുവായൂരപ്പൻ്റെ കൂടി. അമ്മാവനായ നെടുങ്കോട്ടൂർ പാറമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയായിരുന്നു അന്ന് മേൽശാന്തി. മരുമകനെ അദ്ദേഹം മറ്റൊരു വിപ്ലവത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. ഭക്തിയുടെ പ്രളയം കൊണ്ട് എല്ലാ ദുഃഖങ്ങളെയും അലിയിച്ച് കളയുന്ന ഭാഗവതത്തിൻ്റെ വഴിയിലേക്ക്. ഗുരുവായൂരിൽ നാമജപവും ഭാഗവത വായനയുമായി കഴിഞ്ഞിരുന്ന പണ്ഡിതനായ മേക്കാട്ട് നീലകണ്ഠ സദ്ഗുരു മാധവനെ ഏറ്റെടുത്തു. അതോടെ മാധവന്റെ ഓരോ അണുവിലും ഗുരുവായൂരപ്പൻ നിറഞ്ഞുകൊണ്ടിരുന്നു. ആഞ്ഞം മാധവൻ നമ്പൂതിരി എന്ന ഭാഗവത പ്രചാരകൻ ജനിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലെയും കൂത്തമ്പലങ്ങളിലെയും ഭാഗവത വേദികളിലാണ്. ഗുരുവായൂരപ്പനെ നിഴലായി നിന്ന് ഭക്തിയുടെ പുതിയ വിപ്ലവത്തിന് ആഞ്ഞം വിത്തിട്ടു. രാജ്യം മുഴുവൻ ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൂടെ ആഞ്ഞം സൃഷ്ടിച്ചത് ഭഗവത് സ്നേഹത്തിൻ്റെ പുതിയ ശക്തിയായിരുന്നു. മുറുകെ പിടിക്കുക, ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ട് എന്ന് ആഞ്ഞം പറയുമ്പോൾ എത്രയോ പേരത് വിശ്വസിച്ചു. കാരണം ആഞ്ഞത്തിൻ്റെ വാക്കുകൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്നാണെന്ന് അവരൊക്കെ തിരിച്ചറിഞ്ഞിരുന്നു. ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിലെ തോണിയാണ് ഭാഗവതമെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള ഭക്തർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സാന്നിധ്യമാണ് ആഞ്ഞത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ അനുഭവപ്പെട്ടത്. ഒരു തീർത്ഥയാത്രയ്ക്ക് എന്ന പോലെ അവർ കാത്തിരുന്നു. ഗുരുവായൂർ വടക്കേ നടയിൽ ആഞ്ഞം സ്ഥാപിച്ച നാരായണാലയം എന്ന കേന്ദ്രം ഒട്ടേറെ പേർക്ക് സ്വന്തം വീടുപോലെ പ്രിയപ്പെട്ടതായിരുന്നു. ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ അവർ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടു, സ്നേഹവാത്സല്യം ഏറ്റുവാങ്ങി. ചെറിയൊരു ലാളന പോലും അവർക്ക് ഒരുപാട് കാലത്തേക്കുള്ള കളഭസുഗന്ധമായിരുന്നു. ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന അദ്ദേഹം തുടക്കമിട്ട സ്ഥാപനത്തിന് പണം വാരിക്കോരി എടുക്കാമായിരുന്നിട്ടും ഒന്നും എടുത്തില്ല. പാവപ്പെട്ടവർക്ക് മുടങ്ങാതെ കഞ്ഞി കൊടുക്കുന്നത് പോലുള്ള ദൗത്യം മാത്രം ഏറ്റെടുത്ത് നടത്തി. അദ്ദേഹം തുടങ്ങിയ ഗുരുവായൂരപ്പൻ മാസിക ഇപ്പോഴും ഭക്തിയുടെ നിലാവെളിച്ചമായി നിൽക്കുന്നു. ശ്രീമാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയാണ് ഈ നാരായണാലയം സ്ഥാപിച്ചത്. അദ്ദേഹം ആദ്യകാലം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കൽ വയറുവേദന വന്നു. പട്ടാമ്പി അടുത്തുള്ള ആഞ്ഞം ഇല്ലത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഒരു വയറുവേദന വന്നപ്പോൾ അത് മാറാണ്ടായി. അങ്ങനെ അദ്ദേഹം ഗുരുവായൂർ വന്നിട്ട് അന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഗുരുവായൂർ മേൽശാന്തിയായിരുന്നു. ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ ഭജിച്ച് അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളൊക്കെ മാറി. പിന്നീട്
നാമജപത്തിന് വേണ്ടി ജീവിതം മുഴുകി വെച്ചു. ഈ അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ നാരായണാലയം. അതിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു ട്രസ്റ്റും രൂപീകരിച്ചു, ശ്രീനിരായപ്പൻ സംഗീതന ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സാധുക്കൾക്ക് അന്നദാനം, നാമജപം, ഭാഗവത സപ്താഹം, രക്ഷാർച്ചന, കോടിയർച്ചന അതൊക്കെ നടത്തി വരുന്നത്. പിന്നെ ഏകാദശി വളക്കിനോടനുബന്ധിച്ച് നടത്തുന്ന ദശമി വളക്ക് ആനം മാധവൻ നമ്പൂതിരി ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. ഇപ്പം അദ്ദേഹം ആനം നമ്പൂതിരി ഇതായതിനു ശേഷം, സമാധി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അനിയൻ കൃഷ്ണൻ നമ്പൂതിരി ഇത് നടത്തി വന്നു. അദ്ദേഹം കൃഷ്ണൻ നമ്പൂതിരി സമാധി ആയതിനു ശേഷം ആനം മധുസൂദനൻ നമ്പൂതിരി ഇതിൻ്റെ ആചാര്യനായിട്ട് നടത്തി വന്നു. ഇപ്പം അദ്ദേഹം സ്ഥലത്തില്ല, ഇല്ലത്താണ്. ഭക്തജനങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. നാരായണീയം, നാമജപം, ഭാഗവത സപ്താഹം എല്ലാം ഇവിടെ വെച്ച് നടത്താം. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. പൂന്താനം പൂവിച്ചിരുന്ന മുരളീധര വിഗ്രഹം 1982 ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ പ്രതിഷ്ഠിച്ചു. ഇപ്പോൾ നാമജപം മുടങ്ങാണ്ട് നടത്തി വരുന്നുണ്ട്. അത് എവിടെ വെക്കണമെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആനം തിരുമേനിക്ക് കൊടുക്കണം എന്ന പ്രശ്നത്തിൽ കണ്ടതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ചത്. ശ്രീഗുരുവായപ്പൻ മാസിക ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിൽ പ്രസിദ്ധീകരിക്കും. ലേഖനങ്ങളും കവിതകളും ഒക്കെ ഉണ്ടാകും. പിന്നെ ഭക്തന്മാർ അവരുടെ അനുഭവ കഥകൾ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഒക്കെ ഇതിൽ എഴുതും. അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കദളിപ്പഴവും തൻ്റെ കസവും കൊണ്ടും മാലകളും അടക്കം എല്ലാം കാണാൻ വരുന്നവർക്ക് സമ്മാനമായി നൽകിയ ആഞ്ഞം മാധവൻ നമ്പൂതിരി അതീവ ലളിതമായ ആശ്രമ ജീവിതവുമായാണ് ഭഗവത് പാദങ്ങളിലേക്ക് പോയത്. നാരായണാലയത്തിലെത്തുന്ന ഓരോ ഭക്തനും അനുഭവിച്ചറിയാം അദ്ദേഹം പകർന്നു നൽകിയ ഭക്തിയുടെ വെണ്മ. പൂന്താനം നമ്പൂതിരി പൂജിച്ച മുരളീധര വിഗ്രഹം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതും കണ്ട് തൊഴുത് ഇവിടെ നിന്നിറങ്ങുമ്പോൾ നമ്മുടെ ഓരോ അണുവിലും ഭഗവാൻ കുടികൊള്ളുന്നതായി തോന്നും. എല്ലാവർക്കും ഇവിടെ എത്താനും ഈ ഭക്തിരസം അനുഭവിക്കാനും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.